ഹായ് കൊച്ചിൻ ടാക്കീസ് വ്യൂവേഴ്സ്, ഫിലിം ന്യൂസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനു. ഞാൻ അപർണ. അപ്പം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ ആഴ്ചയിലെ സിനിമാ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് എത്തിയിരിക്കുന്നത്. അപ്പം അപർണ, ഈ ആഴ്ചയിലെ ഏറ്റവും വലിയൊരു വിശേഷം എന്താണ്? ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ വിശേഷം സണ്ണി വെയിൻ്റെ വിവാഹം തന്നെയാണ്. ഗുരുവായൂർ വെച്ച് നടന്ന ചടങ്ങിൽ വളരെ അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ച് ലളിതമായിരുന്നു കല്യാണം നടന്നത്. പക്ഷേ റിസപ്ഷൻ അങ്ങനെയല്ല, റിസപ്ഷൻ ഗ്രാൻഡ് ആയിരുന്നു. അതെ, റിസപ്ഷനിൽ ഒരുപാട് ഒട്ടേറെ താരനിരകൾ അവിടെ എത്തിയൊരു വേദിയായിരുന്നു. കാളിദാസ്, ശ്രീജിത് രവി, പിന്നെ അജു വർഗീസ്, പിന്നെ ഡി ക്യു വന്നതായിരുന്നു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അദ്ദേഹം വന്നിട്ട് കുറച്ച് വാക്കുകൾ പറഞ്ഞു, അതൊരു വലിയ ഹൈലൈറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് വീഡിയോ കാണാം. പുലിമുരുവിന് ശേഷം വൈശാഖ് സംവിധാനം ചെയ്ത മധുര രാജ ഈ ആഴ്ച റിലീസ് ചെയ്യുകയുണ്ടായി. അതിനു മുമ്പ് ഒരു പ്രീ ലോഞ്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രീ ലോഞ്ച് പ്രോഗ്രാം ഇവിടെ നമ്മുടെ ദർബാർ ഹാളിൽ വെച്ചായിരുന്നു നടന്നത്. പീറ്റർ ഹെയ്ൻ, മമ്മൂക്ക, സിദ്ദിഖ് തുടങ്ങി ആ ഫിലിമിലെ ഒട്ടുമിക്ക എല്ലാ താരങ്ങളും തന്നെ പ്രീ ലോഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. സാധാരണ ഇങ്ങനെ മറ്റു ഇൻഡസ്ട്രിയിലെ നമ്മൾ ഇങ്ങനെ പ്രീ ലോഞ്ച് പരിപാടികളൊക്കെ കണ്ടിട്ടുള്ളത് ഇപ്പം ബാഹുബലിയിലൊക്കെ ഈവെന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ, മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രീ ലോഞ്ച് പരിപാടി സംഘടിപ്പിക്കുന്നത്. അപ്പം മമ്മൂക്കയുടെ ഒരു മാസ് എൻട്രി
എൻട്രി ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് നമുക്ക് കാണാം. മധുരരാജയുടെ പ്രീ ലോഞ്ച് തന്നെ മാസമായിരുന്നു, അപ്പോൾ പിന്നെ റിലീസിൻ്റെ കാര്യം പറയണ്ടല്ലോ. അന്ന് അപർണ അവിടെ ഉണ്ടായിരുന്നല്ലോ? ആ, ഞാനുണ്ടായിരുന്നു. ഞാനവിടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോയി. മധുരരാജ വളരെ തിരക്കായിരുന്നു, ഫാമിലീസ് ആയാലും ഫാൻസ് ആയാലും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഭയങ്കര നല്ല റെസ്പോൺസാണ് ചിത്രത്തിന് കിട്ടിയത്. ഒരുപാട് ആഘോഷ പരിപാടികളും ഫാൻസിൻ്റെ വകയായിട്ട് ഒരുപാട് പ്രോഗ്രാംസൊക്കെ അവിടെ നടന്നായിരുന്നു. അതെ, ആ വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. മധുരരാജയുടെ റിലീസിൻ്റെ എല്ലാ വീഡിയോസും ട്രെൻഡിങ് ആയിരുന്നു. ഭയങ്കര ഫാൻസിൻ്റെ ആ ഫുൾ സന്തോഷം അതിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അടിപൊളി പടം, കൊള്ളാം കൊള്ളാം, നമുക്ക് പൊളിച്ച്
അടിപൊളി പൊളിച്ച് അടിപൊളി തകർത്ത് തകർത്ത് പൊളിച്ച് അടിപൊളി സൂപ്പർ എല്ലാ സൂപ്പർ സൂപ്പർ ആയിരുന്നു. മമ്മൂക്കടെ ഫൈറ്റ് അതി ഗംഭീരം. 68-ാം സൈസിൽ പുള്ളി ഇത്ര യൂത്തന്മാരെ വരെ പിടിച്ചിട്ടുണ്ട്. വിഷുവിന്റെ പിറ്റുണ്ട് ഒന്നും പറയാൻ അടിപൊളിയാണ്. മലയാള സിനിമക്ക് ഒരു രാജാവേ ഉള്ളൂ, അത് മമ്മൂക്കേണി. അന്നും ഇന്നും എന്നും നമ്മുടെ മമ്മൂക്ക അക്കിടിലോൽക്കിടിലോ. ഒരു 67-ാമത്തെ ചെറുപ്പം കണ്ടെങ്കിൽ രാജ കാണാൻ വരാൻ പറ പിള്ളേരുടെ അടുത്ത്. അടിപൊളി അടിപൊളി ചേച്ചി ഇപ്രായത്തിൽ ഇന്ത്യയിൽ വരാറുണ്ടാവും മമ്മൂക്കനെ പോലെ. ദിവസം കൊണ്ട് 32 കോടിയാണ് കളക്ഷൻ റിപ്പോർട്ട് മധുരരാജ ഒഫീഷ്യലി ഒഫീഷ്യൽ ടീം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പുലിമുരുകിന്റെ റെക്കോർഡ് മധുരരാജ തകർക്കുമെന്നൊന്നും നമുക്കറിയില്ല. അതിന് നമ്മൾ എന്താണെങ്കിലും കണ്ടുതന്നെ അറിയാം. അതെ, ഈ തിരക്കിനിടയിലും മമ്മൂക്ക വേറൊരു വേദിയിൽ എത്തിയിട്ടുണ്ട്. അതെ, ഉയരയുടെ ഓഡിയോ ലോഞ്ച് ചെയ്തത് മമ്മൂക്കയായിരുന്നു. എക്സ് ക്യൂ ഫിലിംസിന്റെ ബാനറിൽ മനു അശോകൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഉയരെ. അപ്പം നമുക്ക് ഉയരയുടെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. സ്വന്തം മമ്മൂക്കയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൾക്കാരുണ്ട് എന്നാലും ആ വാക്കൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ഇവർ മറന്നില്ല ഞാനേ ഉള്ളൂ എന്ന്.
അല്ലാതെ ഒരുപാട് പേരുണ്ട്. എന്നാലും എനിക്കങ്ങനെ ഒരു വേഷം തരുമ്പോൾ എന്നെ അത്രത്തോളം സന്തോഷിപ്പിച്ചിട്ടാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിനുശേഷം ആ സിനിമയിൽ ആദ്യമായിട്ട് എനിക്കൊരു അവാർഡ് കിട്ടുന്നത് ആ സിനിമയിലാണ്. കേരള ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡ് ആ സിനിമയിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത്. അതെനിക്ക് പക്ഷേ വളരെ ചെറുപ്പത്തിലേ കിട്ടിയ ഒരു പ്രോത്സാഹനമാണെങ്കിലും കുറച്ചെന്നെ അവാർഡ് അനാവശ്യമായിട്ട് മോശമാക്കിയിട്ടുണ്ട്. കാരണം ആവശ്യമില്ലാത്തൊരു ചെറിയ ഹന്തയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും എനിക്കതൊരു വലിയ ധൈര്യമായിരുന്നു. സിനിമ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നപ്പോഴും സിനിമ അവിടെ അതൊരു യാഥാർത്ഥ്യമായി കണ്ടപ്പോഴും അതിന് പുരസ്കാരങ്ങളൊക്കെ കിട്ടാനും ഗംഗാധരൻ്റെ രേഷ്മി പ്രൊഡക്ഷൻ്റെ അഹിംസ എന്ന് പറയുന്ന പട്ടണത്തിൽ ദാമോദര മാസ്റ്റർ ഐ വി ശശി അവരാരും ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പില്ല. അവരെ എല്ലാവരും നമ്മൾ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. പിന്നെ ഒരുപക്ഷെ ഇത്രയും നമ്മുടെ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഖ്യാതി നേടിത്തന്ന ചെമ്മീനക്ക് ശേഷം വലിയ ഖ്യാതി ഉണ്ടാക്കിയ സിനിമയാണ് വടക്കൻ തിരുകാരണം. ആ സിനിമയിൽ പ്രധാന വേഷം അഭിനയിക്കാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തതിലും ഇവരുടെയൊക്കെ അനാവശ്യമായ ദുർഭാഷയും സ്വാർത്ഥതയും ഉണ്ട്. എന്നെ തന്നെ വേണമെന്ന് പറയുമ്പോൾ അത് അവർക്ക് എന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. കഴിഞ്ഞ ആഴ്ച മധുരാജയ്ക്കൊപ്പം റിലീസ് ചെയ്ത ഫഹദ് ഫാസിലിന്റെ ചിത്രമാണ് അതിരൻ. ഫഹദ് ഫാസിലും സായി പല്ലവി മുഖ്യ കഥാപാത്രങ്ങളിലെത്തിയ ചിത്രമാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. നല്ല നല്ല പടം, നല്ല മൂവിയാണ്. നല്ല പടം, നല്ല വ്യത്യസ്തമായ പടം, ഒരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പടം, എത്രയാണ്? നല്ല പടം, നല്ല പടമാണ്, നല്ല പടമാണ്. സൂപ്പർ അടിപൊളി, നല്ല പടം, ഡിഫറൻറ്റ്, നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല പടം, സൂപ്പറും, നല്ല പടം, നല്ല പടം, നല്ല പടം, ഗുഡ് മൂവി, നല്ല സിനിമയാണ്, വളരെ നല്ല. ഫഹദ് ഫാസിലിന്റെ അഭിനയൊക്കെ നല്ലായിരുന്നു. സായി പല്ലവിയുടെയും അതുപോലെ നല്ലായിരുന്നു. ഈ ആഴ്ച സിനിമാ ലോകത്ത് നടന്ന മറ്റൊരു ആഘോഷമാണ് കോടതി സമക്ഷം ബാലൻ വക്കീലിന്റെ സക്സസ് സെലിബ്രേഷൻ. അതെ, 60 days സക്സസ് സെലിബ്രേഷൻ ആയിരുന്നു നടന്നിരുന്നത്. ഉണ്ണികൃഷ്ണൻ ബി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. അവിടെ ദിലീപ്, മമത, പിന്നെ ചിത്രത്തിലുള്ള എല്ലാ താരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ആഘോഷത്തിലേക്ക് നമുക്കൊന്ന് പോവാം. സിനിമ റിലീസ് ചെയ്ത സമയം എന്ന് പറയുന്നത് പരീക്ഷ, എല്ലാവർക്കും പരീക്ഷ നടക്കുന്ന ഒരു സമയഘട്ടത്തിൽ തന്നെയാണ്. നമുക്കും വലിയൊരു പരീക്ഷ തന്നെയായിരുന്നു. ഇപ്പോ ഈ സിനിമ ആദ്യത്തെ ദിവസം തന്നെ നല്ല റിപ്പോർട്ടുകൾ വരികയും പിന്നീട് നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. രഞ്ജേട്ടനോട് ഒന്ന് സംസാരിച്ച പോലെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പറയണമെന്നുണ്ട്. പക്ഷെ വെറുതെ പറഞ്ഞ് പണി വാങ്ങിക്കണ്ടോ എന്ന് തീർച്ച വരുന്നില്ല. സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമാ ലോകത്തെ വാർത്തകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.